പേടിക്കണ്ട പൊന്നി, പകല് തൊടൂല, ഹൈത്തോണ്ട്. ഇന്നലെ അവനെ നീലി അടിച്ചിട്ടോ ചാളയില് വെച്ച്. കാവൽശാളയിലോ? അതോ ആ കാവൽ ചാളയില്? മന്ത്രാവതി ഒഴിപ്പിച്ചു വിട്ട്. ഭാഗ്യായി രണ്ടു കാളകൾ ചെയ്യുന്ന പണി അവൻ ഒറ്റയ്ക്ക് ചെയ്യും. ചട്ട അതൊരു നഷ്ടായന. കേമനാവൻ മുഖം വലിക്കുമ്പോ ഇവൻ നിന്ന് കിടക്കും. തളർത്തയില്ലാത്തൊരു ജന്തു അവൻ. അവൻ ഇവനെക്കാളും ചെറുപ്പം അല്ലയോ തിരുമേനി? പോരാത്തതിന് പെണ്ണും പിടക്കോടി ഒന്നും ഇല്ലേ താനും. അത് നമുക്കൊരു നഷ്ടായി. പൊക്ക, നിന്റെ മോളെ വിടറ. ആ തെറിച്ച ചാത്താ. ഏറ്റങ്ങോട്ട് പിടിച്ചോ. എന്താ നിനക്ക് ആലോചിക്കാൻ? എന്താ പൊടിച്ചി? അവനോട് പുറത്ത് മാപ്പാക്കണം. മൃഗമായി ജനിച്ച നിന്റെ മോന് എന്ത് കുന്ത ആലോചിച്ചു കൂട്ടണേ?
ആലോചിക്കാൻ സ്വപ്നങ്ങളുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾ ഉയർന്ന ജാതിക്കാർക്ക് മാത്രം അവകാശപ്പെട്ടതാ. നീചജാതികള് സ്വപ്നം കാണാനും ചിന്തിക്കാനും ഒക്കെ തുടങ്ങിയാല് കേമായി പണിയെടുക്ക. കുംഭം നടക്കാനുള്ള വകയൊക്കെ ഞങ്ങൾ സ്വർണ ജാതിക്കാരിൽ തരും. മനസ്സിലായോ? പഞ്ചപുച്ഛം അടക്കി നിന്ന് പറയുന്നത് അങ്ങോട്ട് അനുസരിക്ക. എന്നാലേ ജീവിക്കാം, അല്ലേലേ പെട്ടെന്ന് മണ്ണിനടിയിലോട്ടങ്ങ് പോവും. ചിന്തിച്ചു കൂട്ടിയ പരിഷ്കാരികള് കലികാലത്തിന് കൊണ്ടുവന്ന മാറ്റം നിങ്ങൾക്ക് തന്നെ വിനയായില്ലേ പൊടിച്ചു? ചീല കൊണ്ട് മാറുമറച്ചപ്പോ എന്ത് നേട്ടാ ഉണ്ടായത്? ഇതിന്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോ? അല്ല, നിങ്ങൾ പ്രായമായവരും മറക്കോ, പക്ഷെ ചെറുപ്പക്കാരെ പിള്ളേരോട് പറയണം വെറുതെ മെനക്കെട്ട് ഈ പണിക്ക് പോകരുതെന്ന്. മനസ്സിലായോ? ജന്മിമാർക്ക് ആസ്വദിക്കാനും സുഖ സൗകര്യങ്ങൾ ഒരുക്കാനുമാണ് ദൈവം നീചജാതികളെ സൃഷ്ടിച്ചിരിക്കുന്നത്, അറിയോ നിനക്ക്? മാറിയിരിക്കുക നീചജാതികളെ. അത് നിങ്ങളുടെ വിശ്വാസം മാത്രമാണ്. മനുഷ്യജാതി എന്നല്ലാതെ മറ്റൊരു ജാതി ഉണ്ടോ? അബലയായ സ്ത്രീയെ സംരക്ഷിക്കുക എന്നുള്ളത് പുരുഷധർമ്മത്തിന്റെ ഭാഗമാണ്. എന്തേ ചാത്തനൊന്നും പറയാത്തേ? മണ്ണി പൊന്ന് വിളയിക്കാനല്ലാതെ ഏനി വേറൊന്നും അറിയില്ല പ്രാട്ടി. അത് പോരാ ചാത്ത, ഈ ചാളയിൽ എത്തുന്നതുവരെ ഉണ്ണുന്നത് ഉറങ്ങുന്നതുമാണ് ജീവിതമെന്ന് ഞാൻ കരുതി. മുഹമ്മദീയരുടെ